നമസ്കാരം നിമ്മീസ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം നെറ്റ് സെറ്റ് എച്ച്എസ്എ എച്ച്എസ്എസ്ടി ജെആർഎഫ് ലെക്ചർഷിപ്പ് തുടങ്ങിയ പരീക്ഷകൾക്കുള്ള ക്ലാസുകളാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭാഷാ കൗടില്യത്തെക്കുറിച്ചാണ് ഭാഷാ കൗടില്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്നതാണ് മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ ഗദ്യകൃതിയാണ് ഭാഷാ കൗടില്യം ആദ്യത്തെ മലയാള ഗദ്യകൃതി എന്നറിയപ്പെടുന്നതും ഭാഷാ കൗടില്യം തന്നെയാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട അർത്ഥശാസ്ത്രത്തിൽ മലയാളത്തിലുണ്ടായ പരിഭാഷയും വ്യാഖ്യാനവുമാണ് ഭാഷാ കൗടില്യം അർത്ഥശാസ്ത്രം എഴുതിയത് ചാണക്യനാണ് ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിന് മലയാളത്തിലുണ്ടായ പരിഭാഷയും വ്യാഖ്യാനത്തെയുമാണ് ഭാഷാ കൗടില്യം എന്ന് പറയുന്നത് ചാണക്യനാൽ പരിപോഷിപ്പിക്കപ്പെട്ട ബ്രാഹ്മി ലിപിയായി പരിഗണിക്കുന്നത് ചാണക്യ ലിപിയെയാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ രചനാകാലം BC 3 ആണെന്ന് കരുതുന്നു ഭാഷാ കൗടില്യത്തിൻ്റെ രചനാകാലം AD 12 ഭാഷാ കൗടില്യത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ രാഷ്ട്രമീമാംസ സാമ്പത്തികം നിയമം എന്നിവയാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ സ്വരൂപഘടന 15 അധികരണങ്ങളും അതായത് അധ്യായങ്ങളും കാരിക വൃത്തി ഉദാഹരണം എന്നിവയിലും എന്നീ രീതിയിലാണ് അതിൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ സ്വരൂപത്തെ ഘടന ചെയ്തിരിക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി ചൂർണി നദിയാണ് ഭാഷാ കൗടില്യത്തിൽ ഗവേഷണം നടത്തിയത് ഡോക്ടർ K N എഴുത്തച്ഛനാണ് ഭാഷാ കൗടില്യം ആദ്യം പ്രസാദനം ചെയ്തത് മദ്രാസ് സർവകലാശാലയാണ് ചെന്തമിഴിൻ്റെ അധപതനവും സംസ്കൃതത്തിൻ്റെ സ്വാധീനവും 12 ശതകമാകുമ്പോഴേക്കും ഭാഷയിൽ വന്നു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഭാഷാ കൗടില്യത്തിലെ ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന പുസ്തകത്തിലാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രായേണ ലളിതമായ വാക്യഘടനയാണ് ഗ്രന്ഥത്തിലുള്ളതെങ്കിൽ പോലും ഭാഷയിൽ ഒരു അവ്യവസ്ഥിതത്വം തന്നെയാണ് ഭാഷാ കൗടില്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പ്രാചീന ഗദ്യ മാതൃകകൾ എന്ന പുസ്തകത്തിലാണ് ഇപ്രകാരം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാഷാ കൗടില്യം ഭാഷാ സവിശേഷമതയെ നിരണം കവികളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് സോറി ഭാഷാ കൗടില്യ ഭാഷാ സവിശേഷതയെ നിരണം കൃതികളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ MM പുരുഷോത്തമൻ നായരാണ് ശാസനങ്ങൾ തുടങ്ങി കൗടില്യത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ വിശേഷങ്ങൾ തിരുനിഴൽ മാലയിൽ കാണാം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് PM വിജയപ്പൻ ആണ് അർത്ഥശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളെയും അതെഴുതിയ കർത്താക്കളെയും നമുക്ക് നോക്കാം പ്രതിപദഞ്ചിക എന്ന വ്യാഖ്യാനം എഴുതിയത് ഭട്ടസ്വാമിയാണ് നയചന്ദ്രിക എന്ന് വ്യാഖ്യാനിച്ചത് മാധവജ്യാവ് എന്ന വ്യക്തിയാണ് ശ്രീമൂലം എന്ന വ്യാഖ്യാനം നടത്തിയത് ശ്രീ ഗണപതി ശാസ്ത്രിയാണ് അർത്ഥശാസ്ത്രത്തെ ജയമംഗള എന്ന് വ്യാഖ്യാനിച്ചത് ഭിക്ഷു പ്രഭമതിയാണ് ചാണക്യൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തനാണ് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് TM ചുമ്മാറാണ് നീതിശാസ്ത്രം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാചീന ഗദ്യകൃതിയാണ് അർത്ഥശാസ്ത്രം ഭാഷാ കൗടില്യത്തിൻ്റെ 7 അധികരണങ്ങളിൽ ആദ്യം 3 അധികരണങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ഗവൺമെൻറ്റാണ് ഭാഷാ കൗടില്യത്തിൻ്റെ പാഠസംസ്കരണവും വിശദ പഠനവും നിർവഹിച്ചത് KM എഴുത്തച്ഛനാണ് ശാസനങ്ങൾ പഠിച്ചില്ലെങ്കിലും ഭാഷാ കൗടില്യം ശരിയായി പഠിച്ചാൽ പ്രാചീന ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രവേശം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല എന്ന് പറഞ്ഞത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഒരു ത്രൈവർണികനാണ് ഭാഷാ കൗടില്യക്കാരൻ എന്ന് അഭിപ്രായപ്പെട്ടതും ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ആദ്യകാല മുദ്രണശാലകൾ അച്ചടിച്ച പുസ്തക സമുച്ചയത്തെ ഇൻകുനാബുല എന്നാണ് അറിയപ്പെടുന്നത് മലയാള ഗദ്യത്തിൻ്റെ പ്രാക് സ്വഭാവം വ്യക്തമാക്കുന്ന കൃതിയും ഭാഷാ കൗടില്യം തന്നെയാണ് ഭാഷാ കൗടില്യത്തിലെ ഭാഷയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണ് മലനാട്ട് തമിഴ് കൂടുതൽ സ്വതന്ത്ര ഭാഷയായി പരിണമിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാട്ടുന്നു എന്നത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിന് മലയാളത്തിലാണ് ആദ്യമായിട്ട് പരിഭാഷ ഉണ്ടായിരിക്കുന്നത്
കൗടിലിയം എന്ന കൃതിയിൽ ചെന്തമിഴിലെ വാക്യഘടനാ രീതി താലവ്യാദേശം സംഭവിച്ചു കഴിഞ്ഞ കാലത്തെ ഭാഷയാണ് ഇതിൽ കാണുന്നത് മാത്രമല്ല തമിഴിന്റെ ഇന്ത്യ രൂപങ്ങൾ ഉള്ള ഒരു ശാസ്ത്രകൃതിയുടെ മലയാള പരിഭാഷ കൂടിയാണ് ഭാഷാ കൗടിലിയം എന്ന് കാണാൻ സാധിക്കും ഇപ്പോ ഭാഷാ കൗടിലിയത്തെക്കുറിച്ചുള്ള ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം